കർണാടകയിലെ ജനങ്ങൾക്ക് നൽകിയ തിരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങൾ നടപ്പിലാക്കുമെന്ന വാക്ക് പാലിച്ച് സിദ്ധരാമയ്യ സർക്കാർ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റതിന് പിന്നാലെയാണ് വാഗ്ദാനം ചെയ്ത അഞ്ച് പദ്ധതികളിലേക്കുള്ള ആദ്യ ചുവട് സർക്കാർ വെച്ചത് മുഖ്യമന്ത്രി സിദ്ധരാമയ്യയുടെ അധ്യക്ഷതയിൽ ചേർന്ന ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ പദ്ധതികൾക്ക് അംഗീകാരം നൽകി സർക്കാർ നടപ്പാക്കാൻ പോകുന്ന അഞ്ച് ക്ഷേമ പദ്ധതികൾക്കുമായി അൻപതിനായിരം കോടി രൂപയാണ് വാർഷിക ചിലവ് കണക്കാക്കിയിരിക്കുന്നത് പ്രഖ്യാപിച്ച വാഗ്ദാനങ്ങളിൽ നിന്നും സർക്കാർ പിന്നോട്ടു പോകില്ലെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കി സാമ്പത്തിക ചിലവ് വലിയ കടമ്പയാണെങ്കിലും സർക്കാർ നൽകിയ ഉറപ്പുകൾ നിറവേറ്റപ്പെടുമെന്നും സിദ്ധരാമയ്യ പറഞ്ഞു ആദ്യത്തെ യോഗത്തിൽ തന്നെ അഞ്ച് വാഗ്ദാനങ്ങളും നടപ്പിലാക്കാനുള്ള ശ്രമം ആരംഭിക്കുമെന്ന് തിരഞ്ഞെടുപ്പ് വിജയത്തിന് പിന്നാലെ രാഹുൽ ഗാന്ധിയും പറഞ്ഞിരുന്നു മാത്രമല്ല ഇന്ന് സർക്കാരിന്റെ സത്യപ്രതിജ്ഞയ്ക്ക് പിറകെ നടത്തിയ പ്രസംഗത്തിലും രാഹുൽ ഗാന്ധി ഇത് ആവർത്തിച്ചു മുഖ്യമന്ത്രി സിദ്ധരാമയ്യയും അധികാരമേറ്റെടുത്തതിനു പിന്നാലെ ഇക്കാര്യം പറഞ്ഞിരുന്നു സംസ്ഥാനത്തെ എല്ലാ വീടുകളിലും ഇരുന്നൂറ് യൂണിറ്റ് വൈദ്യുതി സൗജന്യമായി നൽകാനുള്ള ഗൃഹജ്യോതി പദ്ധതി ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള കുടുംബങ്ങൾക്ക് പത്ത് കിലോ സൗജന്യ അരി ലഭ്യമാക്കുന്ന അന്ന ഭാഗ്യ പദ്ധതി കുടുംബനാഥകൾക്ക് മാസത്തിൽ രണ്ടായിരം രൂപ സാമ്പത്തിക സഹായം ഉറപ്പാക്കുന്ന ഗൃഹലക്ഷ്മി പദ്ധതി പൊതുവാഹനങ്ങളിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര അനുവദിക്കുന്ന ശക്തി പദ്ധതി തൊഴിൽ രഹിതരായ ബിരുദധാരികൾക്ക് മൂവായിരം രൂപയും ഡിപ്ലോമക്കാർക്ക് ആയിരത്തി രൂപയും സാമ്പത്തിക സഹായം നൽകുന്ന യുവനിധി പദ്ധതി എന്നിവയായിരുന്നു കോൺഗ്രസിന്റെ തിരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങൾ സിദ്ധരാമയ്യക്കൊപ്പം ഉപമുഖ്യമന്ത്രിയായി ഡി കെ ശിവകുമാർ മറ്റ് എട്ട് മന്ത്രിമാർ എന്നിവരാണ് ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്തത് നവംബർ പതിമൂന്നിന് നിയമസഭാ തിരഞ്ഞെടുപ്പ് ഫലം വന്നെങ്കിലും തർക്കത്തെ തുടർന്ന് മുഖ്യമന്ത്രി പ്രഖ്യാപനം അഞ്ചു ദിവസം വൈകുകയായിരുന്നു ദില്ലിയിൽ വെച്ച് സിദ്ധരാമയ്യയും ഡി കെ ശിവകുമാറുമായി കോൺഗ്രസ് നേതൃത്വം നടത്തിയ ചർച്ചകൾക്കൊടുവിലാണ് മുഖ്യമന്ത്രി ആരെന്നത് സംബന്ധിച്ച് സമവായത്തിലെത്തിയത് അതേസമയം കർണാടകയിൽ സ്നേഹം വിജയിച്ചുവെന്നും വെറുപ്പിനെ തുടച്ചു നീക്കിയെന്നും വിജയത്തിനുശേഷം രാഹുൽ ഗാന്ധി പറഞ്ഞിരുന്നു സിദ്ധരാമയ്യ സർക്കാരിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കർണാടകയിൽ കോൺഗ്രസ് വിജയിക്കാനുള്ള കാരണം പാർട്ടി പാവപ്പെട്ടവർക്കൊപ്പം നിന്നതാണ് എന്നും രാഹുൽ ഗാന്ധി പറഞ്ഞിരുന്നു കർണാടക നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ശേഷം പല ചർച്ചകളും നടക്കുകയുണ്ടായി കോൺഗ്രസ് എങ്ങനെ വിജയിച്ചു എന്നത് സംബന്ധിച്ച് പലതരത്തിലുള്ള വിശകലനങ്ങളും വന്നു താൻ പറയാൻ ആഗ്രഹിക്കുന്നത് കോൺഗ്രസിന്റെ വിജയത്തിന് കാരണം തങ്ങൾ പാവപ്പെട്ടവർക്കും ദളിതർക്കും ആദിവാസികൾക്കും പിന്നോക്ക വിഭാഗങ്ങൾക്കുമൊപ്പം നിന്നതുകൊണ്ടാണെന്നാണ് തങ്ങൾക്കൊപ്പം സാധാരണക്കാരായ ജനങ്ങൾ ഉണ്ടായിരുന്നു സത്യമുണ്ടായിരുന്നു ബി ജെ പിക്ക് പണവും പോലീസും മറ്റെന്തൊക്കെയോ ആയിരുന്നു എന്നാൽ കർണാടകയിലെ ജനം ആ ശക്തികളെയെല്ലാം പരാജയപ്പെടുത്തിയെന്നാണ് രാഹുൽ ഗാന്ധി ആത്മവിശ്വാസത്തോടെ പറഞ്ഞത്